സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ സിറിയയിലെ അന്ത്യോക്യയിൽ നിന്നുള്ള വിശുദ്ധ ഇഗ്നേഷ്യസിനെ നാം കണ്ടു. ഇന്നാകട്ടെ സിറിയയിലെ അന്ത്യോക്യയിൽ നിന്നുള്ള ഒരു അധികായനെ നമ്മൾ കാണുന്നു, സുവിശേഷകനായ വിശുദ്ധ ലൂക്ക. ഈ അന്ത്യോക്യയിൽ വെച്ചാണ് ആദ്യമായി നമ്മൾ ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുന്നത്, അപ്പോസ്തല പ്രവർത്തനം 11. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ ധർമ്മത്തെ സംബന്ധിച്ചൊരു വിചിന്തനം നാം ഏറ്റെടുക്കുകയാണ് ഈ വിശുദ്ധന്മാരുടെ തെളിച്ചത്തിൽ. സുവിശേഷവും അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളും എഴുതിയ വിശുദ്ധ ലൂക്ക ക്രിസ്തീയതയെ ഒരു വഴിയായിട്ടാണ് വിവരിക്കുന്നത്. ക്രിസ്തു യാത്രയുടെ വഴി, സഭ ഒരു വഴി നടക്കുന്ന കൂട്ടായ്മയാണെന്ന്, ക്രിസ്തു വഴിയാണെന്ന് നാം ധ്യാനിക്കുന്ന സിനഡൽ വിചാരധാരയിൽ ഈ ദിവസങ്ങളിൽ ലൂക്ക ദീപ്തമായ ഒരു വഴിവിളക്കുമാകുന്നുണ്ട്. വിശുദ്ധ ഇഗ്നേഷ്യസ് ക്രിസ്ത്യാനിയെ തെയോഫോറസ് എന്നാണ് നിർവചിച്ചത്, ദൈവത്തെ വഹിക്കുന്നവനെന്നർത്ഥം. ഇന്ന് വിശുദ്ധ ലൂക്ക തൻ്റെ തിരുവെഴുത്തുകളുടെ ആരംഭത്തിൽ കുറിക്കുന്നത് പോലെ ഒരു ദൈവസമ്പർക്കം അവിടെയും വെളിവാകുന്നുണ്ട്. ഈ തിരുവെഴുത്തുകൾ ശ്രദ്ധിക്കുന്നവരെ തെയോഫിലോസ് എന്നാണ് വിളിച്ചത്, ദൈവത്തെ സ്നേഹിക്കുന്നവൻ, അതുമല്ലെങ്കിൽ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനെന്നാണ് അർത്ഥം. അങ്ങനെ ക്രിസ്ത്യാനി ദൈവസംവാഹകനും ദൈവസ്നേഹിതനുമായി തീരുന്നു. ക്രിസ്താനുകരണത്തിൻ്റെ ഗുരുത്വം മാറുന്ന വഴികളെ ഇതങ്ങനെ അടയാളപ്പെടുത്തുകയാണ്. 2 തിമോത്തി 4:11 മുതൽ ശ്ലീഹ തൻ്റെ ലേഖനം അവസാനിപ്പിക്കുന്ന വേളയിൽ ലൂക്കായെ കുറിക്കുന്നുണ്ട്. എല്ലാവരും തന്നെ വിട്ടുപോയപ്പോൾ ലൂക്ക മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്, ലൂക്ക മാത്രം. എന്നിട്ട് ശ്ലീഹ തുടരുകയാണ്, പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ദൈവം മാത്രമാണ് തൻ്റെ കൂടെ ഉണ്ടായിരുന്നതെന്ന് ശ്ലീഹ പറയുന്നുണ്ട്. ലൂക്കായുടെ സാന്നിധ്യം അങ്ങനെ ദൈവസാന്നിധ്യമായി തന്നെ ശ്ലീഹായ്ക്ക് അനുഭവപ്പെട്ടതുപോലെ. അതുകൊണ്ട് തന്നെ ആകണം ദൈവത്തെ സംവഹിക്കുന്നവർ ദൈവസാന്നിധ്യങ്ങളായി മാറുന്നു, ക്രിസ്തീയത ക്രിസ്തു സാന്നിധ്യമായി മാറുന്നു എന്ന് ലൂക്ക പറയാതെ പറയുന്നത് പലയിടങ്ങളിലായിട്ട്. ഉദാഹരണം, പരിശുദ്ധ മറിയം ഏലിശുവായി സന്ദർശിക്കുമ്പോൾ ഇങ്ങനൊരു അനുഭവം ലൂക്ക കുറിച്ചിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മറിയം അവളുടെ കൂടെ പാർത്തു എന്ന് പറയുമ്പോൾ ദൈവം നമ്മോടൊപ്പം സഹവസിക്കുന്നതിനെ കുറിക്കുന്നൊരു വാക്ക് ലൂക്ക ഉപയോഗിച്ചത്, മേനോ. സഭയെ കാതോലിക്കം, അതായത് സാർവത്രികം എന്നാദ്യം വിളിച്ചത് അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് ആകുന്നു. വളരെ കാതോലികം അഥവാ സാർവത്രികമായ ഒരു ഭാവം വിളിച്ചോതുന്ന സുവിശേഷമാണ് ലൂക്ക കോറിയിട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ലൂക്ക വിജാതീയനായിരുന്നിരിക്കണം. അങ്ങനെയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് യഹൂദ വഴികളെക്കുറിച്ചുള്ള അഗാധമായ ആ കളങ്കമറ്റ ജ്ഞാനം, അത് അദ്ദേഹത്തിൻ്റെ വിശാലമായ ഒരു കാഴ്ചപ്പാടിൻ്റെ തന്നെ സൂചകമാണ്. മാത്രമല്ല, ലൂക്ക ഉപയോഗിക്കുന്ന ഗ്രീക്കിൻ്റെ ബഹുമുഖത്വം ശ്രദ്ധേയമാണ്. സാധാരണ ജനത്തോടും പണ്ഡിതരോടും ഒരുപോലെ സംവദിക്കാൻ കഴിയുന്നൊരു ഭാഷാശൈലി. പൗലോ ശ്ലീഹായുടെ സഹചാരി മാത്രമല്ല, ശ്ലീഹായുടെ പ്രഘോഷണങ്ങളെ അടയാളപ്പെടുത്തുന്നവനുമാണ് ലൂക്ക. കൃത്യമായി പറഞ്ഞാൽ പൗലോസിൻ്റെ പ്രഘോഷണങ്ങൾ ഒരു വ്യാഖ്യാതാവ് തന്നെയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം ശ്രദ്ധിക്കുകയായിരുന്നു പൗലോസിൻ്റെ ലേഖന രീതികൾ. പ്രത്യേകിച്ച് അത് ഗലാത്തിയർക്കെഴുതിയ ലേഖനത്തിലെല്ലാം വളരെ തീവ്രവും തീക്ഷ്ണവുമാണ്. എന്നാൽ ലൂക്ക എഴുതിയ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ സിംഹഭാഗവും പൗലോസിനെ സംബന്ധിച്ച വിവരണങ്ങളാണെങ്കിലും ഇങ്ങനൊരു തീക്ഷ്ണമായ ക്ഷുഭിതമായ മുഖം നാം അതിൽ പലപ്പോഴും കാണുന്നില്ല. മാത്രമല്ല, യഹൂദാചാരങ്ങളോട് സമരസപ്പെട്ടുകൊണ്ട് അതിനെ കഠിനമായി വിമർശിക്കാത്തൊരു പൗലോസിനെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. ലൂക്ക പൗലോസിനെ ആദിമസഭയുടെ അന്തരീക്ഷത്തിലേക്ക് കൃത്യമായി സമന്വയിപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. പൗലോസിൻ്റെ ഉൾത്തുടിപ്പുകൾ ഒപ്പിയെടുത്തുകൊണ്ട് പലപ്പോഴും അവൻ്റെ ബാഹ്യാവിഷ്കാരങ്ങൾ കടുപ്പമാകുമ്പോഴും ഈയൊരു സമന്വയത്തിൻ്റെ വിദഗ്ധനാണ് ലൂക്ക. അതുകൊണ്ട് തന്നെയാണല്ലോ പൗലോസ് ശ്ലീഹ ലൂക്കായെ നമ്മുടെ പ്രിയങ്കരനായ വൈദ്യൻ എന്ന് വിളിച്ചത്. ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ അളക്കാൻ അവനറിയാം. അതുകൊണ്ട് തന്നെയാണ് അവനെഴുതിയ സുവിശേഷത്തിൽ ക്രിസ്തുവിൻ്റെ ഹൃദയമർമ്മരവും കരുണയുടെ കമ്പനവും അധികമായി കാണപ്പെടുന്നത്, കരുണയുടെ സുവിശേഷം പോലെ. ഇക്കുറി ധനതത്വശാസ്ത്രത്തിൽ നോബേൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് 3 പേർക്കാണ്. സാമ്പത്തിക അസമത്വങ്ങളെക്കുറിച്ചൊരു വിഷയമാണ് അവർ പഠിച്ചത്. അതും വളരെ രസകരമായൊരു നിരീക്ഷണത്തിലൂടെ. ഇന്ത്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പലതും യൂറോപ്യൻ കോളനികളായിരുന്നു ഒരു കാലത്ത്. അതുപോലെ തന്നെ USA, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് മുതലായ രാജ്യങ്ങളും യൂറോപ്യൻ കോളനികളായിരുന്നു. എന്നാൽ ഈ രണ്ട് വിഭാഗവും തമ്മിൽ സാരമായ അന്തരമുണ്ട് സാമ്പത്തിക സൂചികകളിൽ. കോളനിവൽക്കരണത്തിൻ്റെ കാലം കഴിഞ്ഞിട്ടും ഇന്നും ഈ അജഗജാന്തരം നിലനിൽക്കുന്നുണ്ട്. അതിനവർ കണ്ടെത്തിയ കാരണം ഇതാണ്: ഈ രണ്ട് വിഭാഗം ദേശങ്ങളിലും ഈ യൂറോപ്യൻ അധിനിവേശക്കാർ ഒരേ തരത്തിലുള്ള ഭരണ സംവിധാനങ്ങളല്ല ഏർപ്പെടുത്തിയത്, ഗവേണൻസ്. ഇന്ത്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക മുതലായ ദേശങ്ങളിൽ അവർക്ക് ജീവിത സാഹചര്യങ്ങൾ ഇണങ്ങുന്നതല്ല എന്ന് കണ്ടുകൊണ്ട് അവർ ദൂരെ ഇരുന്നുകൊണ്ട് അതിനെ ചൂഷണം ചെയ്യാനാണ് ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ചൂഷക വ്യവസ്ഥിതിയെ അനുകൂലിക്കുന്ന പ്രാദേശിക ഭരണകൂടങ്ങളെയാണ് അവർ വളർത്തിക്കൊണ്ടുവന്നതും. ഈ ദേശങ്ങളിൽ വന്നു പാർക്കാതെ ഉൾച്ചേരാതെ അവർ ഊറ്റിയെടുക്കുന്നൊരു വ്യവസ്ഥിതി അതിൽ നിന്ന് രൂപപ്പെടുത്തി, എക്സ്ട്രാക്റ്റീവ് സിസ്റ്റംസ്. എല്ലാ മേധാശക്തികളും എല്ലാ കാലത്തും അവലംബിക്കുന്നൊരു ശൈലി തന്നെയാണിത്.
ലൂക്ക ഇതൊക്കെ എഴുതുന്ന കാലത്തും വ്യത്യസ്തമായിരുന്നില്ല സാഹചര്യങ്ങൾ. ഗ്രീക്കോ റോമൻ രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥ, കർശനമായ ശ്രേണിവൽക്കരണം, ഹൈറാർക്കൈസേഷൻ പിരമിഡ് പോലെയാണ് നിലനിന്നിരുന്നത്. ആ പിരമിഡിൻ്റെ ഏറ്റവും ഉയർന്ന കോണിൽ ചക്രവർത്തി എന്ന ഏകകം, പിന്നെ അതിൻ്റെ താഴെ ഭരണവർഗം, ഉപരിവർഗം, പിന്നെ ഏറ്റവും താഴെയായി അടിമകളും സാധാരണ ജനങ്ങളും. ആ താഴെത്തട്ടിൽ അവരുടെ വിയർപ്പിലും ചോരയിലും കെട്ടിപ്പൊക്കിയ സാമ്രാജ്യ വ്യവസ്ഥിതിയാണത്, സർക്കുലേറ്ററി സിസ്റ്റം, സാമ്പത്തിക ചംക്രമണ വ്യവസ്ഥ. പാവങ്ങൾ ഞെരുക്കപ്പെടുന്നു, വിയർപ്പൊഴുക്കുന്നു, മുതലാളി അതിൻ്റെ ഫലമുണ്ണുന്നു മെയ്യനങ്ങാതെ. ഈ പിരമിഡിനെയാണ് ലൂക്ക തകിടം മറിച്ചത് തൻ്റെ വിശുദ്ധ രചനകളാൽ. ലൂക്ക പാവപ്പെട്ടവനെ ഉയർത്തുമ്പോൾ ധനികനെ ശകാരിക്കുകയോ ശാസിക്കുകയോ വിമർശിക്കുകയോ ചെയ്യുന്നില്ല. ഗ്രീക്കോ റോമൻ വ്യവസ്ഥിതിയെയോ ഗ്രീക്കോ റോമൻ ഭരണാധികാരികളെയോ അവൻ അധിക്ഷേപിക്കുന്നുമില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊളിച്ചെടുക്കുകയാണ് അവനത് ചെയ്തത്, ഒരു സബ്വേർഷൻ അട്ടിമറി പോലെ. കാരണം അടിമയും ഉടമയും, ധനികനും ദരിദ്രനും, പണ്ഡിതനും പാമരനുമെല്ലാം ഒരുപോലെ ക്രിസ്തു വഴിയിൽ ചേർന്നൊട്ടണമെന്നത് അവനറിയാം. ഈ ദിവസങ്ങളിൽ ഗലാത്തിയർക്ക് എഴുതിയ ലേഖനവും എഫേസ്യർക്ക് എഴുതിയ ലേഖനവും നമ്മളോട് പറഞ്ഞു തരുന്നതുപോലെ ക്രിസ്തുവിൽ നമ്മൾ ഒന്നാക്കപ്പെട്ടിരിക്കുന്നു. ഈ വികലമായ ലോകവ്യവസ്ഥയ്ക്കുള്ളിലേക്ക് സുവിശേഷത്തെ കയറ്റിവിട്ടിട്ട് അവൻ അതിൻ്റെ അനിവാര്യമായ തകർച്ച കാത്തിരിക്കുകയാണ്. ഈ ലോകക്രമത്തെ സുവിശേഷം തട്ടിമറിച്ചിടും. ക്രിസ്ത്യാനികളെ നോക്കി ഇതാ ലോകത്തെ കീഴ്മേൽ മറിച്ചവർ എന്ന് ലോകം പാടിയത് ലൂക്ക തന്നെയാണ് കുറിച്ചിട്ടുള്ളത്, അപ്പോസ്തല പ്രവർത്തനം 17:6. ദൈവം ശക്തന്മാരെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കി എളിയവരെ ഉയർത്തും എന്ന ഉടമ്പടിയുടെ വിസ്മയം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ വിളക്കി ചേർത്തതും മിസ്റ്റർ ലൂക്കായാണ്. കൊളോണിയൽ ഭരണകൂടങ്ങൾ മറിയത്തിൻ്റെ സ്തോത്രഗീതത്തെ ഒരു കാലത്ത് വിലക്കിയിരുന്നു എന്നുകൂടി ഇവിടെ ചേർത്ത് വായിക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ ഈ കൂട്ടിവായനകളെല്ലാം നമുക്ക് എളുപ്പം മനസ്സിലാകാവുന്നതേയുള്ളൂ. ലൂക്ക പച്ചയായിട്ടാണ് പറയുന്നത് ദരിദ്രർ ഭാഗ്യവാന്മാർ, അവർ ദൈവരാജ്യം അവകാശമാക്കുമെന്ന്. മത്തായി സുവിശേഷത്തിൽ പറയുന്നത് പോലെ ആത്മാവിൽ ദരിദ്രർ എന്നൊരു പ്രയോഗമില്ല. ലോകത്തെ സ്പർശിക്കാത്തൊരു ആധ്യാത്മികത, സ്പിരിച്വലൈസേഷൻ അസ്ഥാനത്താണ് എന്ന വാസ്തവം കൂടി ഇത് ഓർമ്മിപ്പിക്കുന്നതല്ലേ? പ്രത്യേകിച്ച് ക്രിസ്തീയതയുടെ ഒരു വഴി നടത്താൻ നമ്മൾ പരിശീലിക്കുമ്പോൾ.